الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدا عبده ورسوله أما بعد فإن خير الكلام كلام الله وخير الحديث حديث سيدنا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاكرين والحمد لله رب العالمين. بھگوان پٹھا شیخ عباس بخیر مجھے علماء کل اتریو کلنگل کمبو دنے انہیں اگڑے کنڈو وند പലപ്പോഴും വളർന്നു പറയിപ്പിച്ച മുഖ്യരാജ്യ സഹോദരങ്ങളുടെ സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട അബ്ബാസ് ഉസ്താദ് അവർക്കും നിങ്ങളോട് മേഘരാജനെ സംബന്ധിച്ച് ചുരുക്കത്തിൽ പറഞ്ഞു. തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള സമയം മേഘരാജന്റെ രാത്രി അള്ളാഹുവിനെ കണ്ടപ്പോൾ ആണ്. അള്ളാഹു തആല ഹദിയ കൊടുത്തയച്ചപ്പോഴും ആണ്. എന്താണ് സംഭവം? പരിശുദ്ധ ഇസ്ലാമിന്റെ അഞ്ച് റുക്നുകളിൽ നാല് എണ്ണവും ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന ഇങ്ങോട്ട് കൊടുത്തയച്ചു. ഒന്ന് ഇങ്ങോട്ട് കൊടുത്തയക്കല്ല, പ്രത്യേക ഒരു സൽക്കാരം അവിടെ വെച്ച് കൊടുക്കാറാണ്. ഒരു വീട്ടിൽ നിന്ന് എല്ലാ ദിവസവും ഭക്ഷണം കൊണ്ടു വരാറുണ്ട്. എന്നാൽ ഒരു ദിവസം ആ വീട്ടുകാരന്റെ മകനെ അയച്ച് ഉസ്താദ് ഇന്ന് വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഒരു പ്രത്യേക സ്പെഷ്യൽ സൽക്കാരം കൊടുത്തു. അപ്പോൾ എല്ലാം ഒരുപോലെയല്ലല്ലോ, ഇത് സ്പെഷ്യലാണ്. അതേ പ്രകാരം ഇതൊന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളത് ഉദാഹരണം അല്ലാഹു തആല ഇസ്ലാമിലെ അഞ്ചു റുക്നുകളിൽ നാലെണ്ണവും
இங்கோட்டு கொடுத்து அனுப்பிச்சு. അള്ളാഹുവിന്റെ മരുന്നുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ നേതാവായ സയ്യിദുനാ ജിബ്രീൽ അലൈഹി സലാമിനെ അയച്ചു കൊണ്ടു അവിടെ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവിടുത്തെ സഹോദരമിയായ വീട്ടിൽ റാമിനോട് കൊടുത്തിട്ടുള്ള ആ തരത്തിൽ ഇരിക്കുമ്പോൾ കഴിക്കാമെന്നതാ. അങ്ങനെ കുടിക്കുന്നവനും കുടിക്കാത്തവനും ഉപയോഗിക്കാത്ത ഒരു പ്രത്യേക വാഹനം ബുറാഖ്. സുബ്ഹാനല്ലാഹ്. ആ ബുറാഖ് ഡ്രൈവ് ചെയ്യുന്നതാരാണ്? രാജാവിലെ കാർ ഡ്രൈവ് ചെയ്യാൻ രാജാവിനെ കൊള്ളുന്നില്ല, രാജാവിന് മകനായി കൊള്ളുന്നില്ല. ഏറ്റവും താഴെക്കടയിലുള്ള ആളും ഡ്രൈവ് ചെയ്യാം. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബിനെ കയറ്റിയ ഈ ബുറാഖ് ഓടിക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാം തന്നെയാണ്. എന്താണ് അതിന്റെ ഓട്ടത്തിന്റെ ശക്തി? കണ്ണുകൊണ്ട് നോക്കിയാൽ എവിടെയാണോ എത്തുന്നത് അത്രയും ദൂരത്തേക്ക് അതിന്റെ ഒരു കാലെടുത്ത് നോക്കുക. അത്രയും സ്പീഡുള്ള വാഹനത്തിന്റെ ഓട്ടം എവിടെയും തട്ടാതെ മുട്ടാതെ കുലുങ്ങാതെ അവിടെ നിർത്തി ആയിരം കൊല്ലത്തിനു മുമ്പ് വെച്ചു പോയ ആ സമയത്ത് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ. അല്ലാഹുവിന്റെ ഔലിയാക്കളും സ്വാലിഹീങ്ങളും ഒക്കെ മരിച്ചു പോയാലും അവർ ഖബറിന്റെ ഉള്ളിൽ വെച്ച് അല്ലാഹുവിനെ സ്തുതിക്കുന്നു, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നു. നിർബന്ധമായിട്ടല്ല, ആ ഇബാദത്തിന്റെ രുചി കൊണ്ട് അവരിങ്ങനെ ചെയ്യുകയാണ്, നിസ്കരിക്കുകയാണ്. അമ്പിയാമുസ്ലിങ്ങളും ധാരാളം അവിടെ തടിച്ചു കൂടി കഥ മരിച്ചു പോയവരാണ്. മരിച്ചുപോയവരാണല്ലോ. ആ മരിച്ചുപോയവരടക്കം എല്ലാ ആളുകളും അവിടെ ഒരുമിച്ച് കൂടി അല്ലാഹുവിന്റെ റസൂലിനെ
എന്നൊന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ അതാ സ്വീകരിക്കുന്നു മസ്ജിദുൽ അക്സയിലേക്ക്. സ്വീകരണത്തിന് മൂസാ നബി എത്തിപ്പോയി. മൂസാ നബി അവിടെ നിൽക്കുകയായിരുന്നു. പക്ഷേ ആ നിൽക്കാതെ തുടർന്നാൽ അള്ളാഹുവിന്റെ റസൂലിനെ സ്വീകരിക്കുന്നതിൽ പെടാതെ പോയാൽ മൂസാ നബി പട്ടികയിൽ പുറത്തായി പോകും. ഉടനെ തന്നെ മൂസാ നബി അലൈഹിസ്സലാമും ഓടി ഇവിടെ എത്തി അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിച്ചു. എന്നിട്ട് അവരെല്ലാവരും റസൂലുള്ളാഹിന്റെ പിന്നിൽ നിന്ന് രണ്ടു റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. ലക്ഷത്തി ഇരുപത്തിനാലായിരം കൂടി വലിയ ഒരു ജമാഅത്ത് അള്ളാഹുവിന്റെ ഹബീബിനെ തുടർന്ന് നിസ്കരിക്കുന്നു. എന്നിട്ട് അവരോട് സംസാരിക്കുന്നു, അവരോട് ചർച്ച ചെയ്യുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂലുള്ള ആകാശത്തിലേക്ക് കയറുന്നു. ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും ആറും ഏഴും അതൊക്കെ വിട്ട് കളഞ്ഞ് അതിന്റെ അപ്പുറത്ത് അശ്വും കുർസിയും ലോഹവും കലമും ഇതെല്ലാം വിട്ട് കളഞ്ഞു തങ്ങനെ പോയി. وسائر النسوط والجبروت عين المدلس مسجد اللاهوت كم من لدني حواه حلوها صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه صلوا وسلموا على صلاة العيد. ബഹുമാനപ്പെട്ടും ലോകവും പലതമോ എല്ലാം വിട്ടിടണമോ എന്ന് മാത്രമല്ല പെണ്ണുങ്ങളില്ലേ അവരൊരു മനസ്സിലാക്കണം മലയാളം സ്വർഗത്തിൽ കടന്നു. സ്വർഗത്തിൽ ഇങ്ങനെ നോക്കുമ്പോ ഒരു ചെറുപ്പക്കാരന് ഞാൻ നടന്നു പോകുന്നുണ്ട്. പഴയ കാലത്തിലെ ഇപ്പോഴില്ല ലെതറിന്റെ ചെരുപ്പ്, ലെതറിന്റെ ശരിയായ ലെതറിന്റെ ചെരുപ്പ് നടക്കും. നടക്കുമ്പോ ആ ചെരുപ്പ് കരയുന്ന ചെരുപ്പ് ധരിച്ച് ഒരു നല്ല ചെറുപ്പക്കാരൻ സ്വർഗത്തിനോട് അള്ളാഹു മേഹാജ് കഴിഞ്ഞ് മടങ്ങി വന്നിട്ട് സംഭവങ്ങൾ വിവരിക്കുന്ന കൂട്ടത്തിൽ ബിലാലിനോട് ചോദിച്ചു, അതല്ലയോ ബിലാലെ, ഞാൻ സ്വർഗത്തെ കൂടെ എന്നെ ഞാൻ ഇങ്ങനെ കടലല്ലോ, എന്താണ് നീ ഇത്രയും വലിയ അമൽ ചെയ്തത്? ബഹുമാനപ്പെട്ട കരഞ്ഞുകൊണ്ടിട്ട് പറയുന്നു, എന്റെ സഹാബികൾ ചെയ്യാത്ത എന്റെ സുഹൃത്തുക്കൾ ചെയ്യാത്ത ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇല്ല അന്നീ മാ തവല്ലത്തു വുദുഉൻ ഞാൻ എപ്പോഴും കഴിഞ്ഞാൽ രണ്ട് എങ്കിലും
ഏറ്റവും ചുരുങ്ങിയതോ ഓ എന്റെ സുനന്ദ ഇതല്ലാതെ ഞാൻ എന്റെ സുഹൃത്തുക്കൾ ചെയ്യാത്ത ഒരു പുതിയ കാര്യം ചെയ്തിട്ടില്ല. അള്ളാഹുവിന്റെ സുന്നത പറഞ്ഞു പോയില്ലാൽ സുന്നത്ത് നിസ്കാരം തന്നെയാണ് എന്നെ ഈ സ്ഥാനത്തെ കത്തിച്ചത് കേട്ടോ എന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ സ്വർഗത്തിലൊക്കെ അതിനുശേഷം അള്ളാഹുവിനെ കാണുകയാണ്. അള്ളാഹു തആലക്ക് സ്ഥലം ഇല്ല, അള്ളാഹു തആലക്ക് ദേശമില്ല, രൂപമില്ല, ഭാഗമില്ല. പക്ഷേ അള്ളാഹുവിന്റെ അള്ളാഹുവിനെ കാണുകയാണ്. അള്ളാഹുവിനെ കാണുമ്പോഴാണ് സന്തോഷം എത്രയാണെന്ന് അയാൾക്ക് അറിയുമോ? ആർക്കും അറിയില്ല. അത് വേറൊരു ഹദീസിൽ കാണാം, ആകൃത പോലെ അൽജന്ന ഏറ്റവും ഒടുവിൽ ഉരുണ്ടു മറിഞ്ഞ് എങ്ങനെയോ സ്വർഗത്തിൽ കടക്കുന്ന ഒരു മനുഷ്യനുണ്ടാവും. ആ മനുഷ്യനോട് സ്വർഗത്തിന്റെ നിയമങ്ങളൊക്കെ കിട്ടിയതിന് ശേഷം നിനക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് ഏറ്റവും നല്ല പഴവതാരികളുള്ള ഏറ്റവും നല്ല പാനീയങ്ങളുള്ള ആ സ്വർഗം സുബ്ഹാന എനിക്കൊന്നും അറിയില്ല. സ്വർഗമാണ് പറഞ്ഞത്. ആ സമയത്ത് ഇത് മുഴുവനും നിന്റെ കൊണ്ടു ഇതിന്റെ പത്ത് ഇരട്ടിയും നിനക്ക് ഞാൻ തരുന്നു. ഈ കൊടുക്കുന്നതിനെ അതുപോലെ തന്നെ അവർക്ക് വെള്ളം കൊടുക്കാനും പാല് കൊടുക്കാനും കുടിക്കാൻ കൊടുക്കാനും എല്ലാം അതാ നല്ല ചെറുപ്പക്കാരായ യുവാക്കന്മാരെ ഇന്ന് ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ ആഗ്രഹങ്ങളും സ്ത്രീകളും എല്ലാ സൗകര്യങ്ങളും ഒരുമിച്ചുകൂടി നല്ല കടലിൽ കടലിൽ അതിങ്ങനെ ആ കടലിലെ കടലിൽ കാണുന്ന കടലുണ്ട്, സ്വർഗത്തിലുണ്ട്, അവിടെ പ്രതിഫലങ്ങളുമുണ്ട്. ആ സ്വർഗത്തിലിങ്ങനെ കളിക്കുന്ന സമയത്താണ് അവൻ അള്ളാഹുവിനെ കാണുന്നത്. അതിന്റെ മുമ്പ് അള്ളാഹുവിനെ അവൻ കണ്ടിട്ടില്ല. ആ സമയത്ത് അള്ളാഹുവിനെ അങ്ങ് കാണുന്നതോടുകൂടി ഇതുവരെ സ്വർഗത്തിൽ കിട്ടിയ അനുഗ്രഹങ്ങളൊന്നും തന്നെ ഒരു പ്രശ്നമേ അല്ല, ഒരു വസ്തുവല്ലാതെ ആയിപ്പോയി മക്കളെ. അത്രയും വലുതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല കാണൽ. അങ്ങനത്തെ കാണുന്ന നിങ്ങളോട് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹു തആല കൊടുത്തു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആലയെ കണ്ടു. ആ കാഴ്ചയിൽ അല്ലാഹു തആല കൊടുത്തതാണ് 50 വഖത്ത് നിസ്കാരം. അല്ലാഹുവിന്റെ റസൂല് സന്തോഷത്തോടുകൂടി ഈ 50 വഖത്ത് നിസ്കാരവും മുന്നോട്ട് പുറപ്പെട്ടു. ആറാമത്തെ ആകാശത്തിലോ ഏഴാമത്തെ ആകാശത്തിലോ എത്തിയപ്പോൾ അതാ
അതുകൊണ്ടാണ് മേഹരാജിന്റെ ദിവസം നോമ്പുപിടിക്കൽ സുന്നത്താക്കി എന്നിട്ടിന്റെ പേരിൽ ശുക്രൻ അല്ല ആദി അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്ത ഈ വലിയ നിഅമത്തിന് നന്ദിയായി നോമ്പിടിക്കുന്നു ജനങ്ങൾ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ മാസം റജബ് മാസമാണ്. ഞങ്ങളെ പെട്ടെന്ന് വഹിപ്പിക്കരുത് എന്ന് മാന്യമൂല്യങ്ങളെ, അങ്ങനെയുള്ള പുണ്യമായ റജബ്മാസം ഇവിടെ നാം ഒരുമിച്ചുകൂടിയിരിക്കുന്നു. എനിക്ക് നിങ്ങളോട് വളരെ കൂടുതൽ നേരം സംസാരിക്കാൻ പ്രയാസമാണ്. ഒന്നാമത് ഇത് ഉച്ചക്കും വൈകുന്നേരവും എല്ലാം പ്രസംഗിച്ചിട്ട് ക്ഷീണിച്ചു പോയി. ഇന്ന് തന്നെ മൂന്ന് നാല് പ്രസംഗങ്ങളാണ്. പിന്നെ ഇവിടെ വരാതിരിക്കാൻ ഇവിടെ കഴിവുണ്ടെങ്കിൽ എന്റെ ഒരു പഴയ കാലം മുതൽ ഇരിക്കുന്ന നമ്മുടെ ആചിസാഹിബിനെല്ലാത്തപ്പോൾ വളരെ വളരെയുള്ളവരുണ്ട്. ആളുകൾ അധികമുണ്ടാവില്ല. ഇതൊക്കെ ചെറുപ്പക്കാരുണ്ട്. നമ്മുടെ എല്ലാ കുടുംബങ്ങൾക്കും ജീവിച്ചിരിക്കുന്നവർക്കും അല്ലാഹു ഹയാത്തിന് നീട്ടി തരട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആളുകൾ മാത്രമാണ് മഹാന്മാരായ ഔലിയാക്കളെ സ്വാലിഹീങ്ങളെ ആദരിക്കുകയും ചെയ്യുന്നു. എന്താണ്
എല്ലാരും മനസ്സിലാക്കണം. കൊല്ലത്തിൽ ഉറൂസ് നടത്തി പുറത്തിൽ കഴിച്ചു കത്തിച്ചവരാ. എന്താണ് അത്? അള്ളാഹുവിന്റെ ഔലിയാക്കൾ ഖബറിൽ ജീവിച്ചിരിക്കുന്നവർ. നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അവർക്കാവർ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അതൊരു തെളിവ് പരിശുദ്ധ ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്, കിതാബുകളിൽ ഒരൊറ്റ ആയത്ത് മാത്രം ഞാൻ കേൾപ്പിക്കാം. തീർച്ചയായും നിങ്ങളുടെ പ്രവർത്തനത്തെ അള്ളാഹു നിങ്ങളുടെ പ്രവർത്തനത്തെ കാണുകയും അവരും നിങ്ങളുടെ പ്രവർത്തനവും കാണുകയും വീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. കാലത്ത് മഴയില്ല. കാലത്ത് മഴയില്ലാതെയായി ഉണങ്ങി 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 ജനങ്ങൾ വിഷമത്തിലായി. ആ സമയത്ത് ഒരാൾ അബോബുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ അടുക്കൽ പോയി. റസൂലുള്ളാഹിന്റെ ഖബർ ശരീഫിലെ മദീന മുനവ്വറിലെ ആ റൗള മുബാറക്കിൽ കിടക്കുന്ന ഖബർ ശരീഫിന്റെ അടുക്കൽ പോയി. പോയിട്ട് ഇസ്തസ്തിരി ഉമ്മതിക ഫൈന്നഹും ഖദ ഹലകൂ യാ റസൂലല്ലാഹ്. ഓ ചെറുപ്പക്കാരി, തങ്ങളുടെ ഖബറിന്റെ അടുക്കൽ ചെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് നേരിട്ട് പറയുകയാണ്, ഓ ഹബീബായ നബിയേ, തങ്ങളുടെ ഉമ്മത്തിന് വെള്ളമില്ലാതെ വിഷമിക്കുകയാണ്, മഴയില്ലാതെ വിഷമിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വെള്ളം തരാൻ അല്ലാഹുവിനോട് പറയണോ? തങ്ങളുടെ ഉമ്മത്തിന് വെള്ളം വേണം. അങ്ങനെ അത് പറഞ്ഞു. ആ വ്യക്തി മടങ്ങി മടങ്ങി അദ്ദേഹം ഉറങ്ങിയ സമയത്ത് അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുകയാണ്. എന്നിട്ട് പറയുന്നു, നിങ്ങൾക്ക് മഴ വർഷിക്കും, അടുത്ത സമയം തന്നെ നിങ്ങൾക്ക് മഴ കിട്ടും, ഭയപ്പെടണ്ട, ഒരു നിലക്കും ഭയപ്പെടണ്ട, മഴ കിട്ടും എന്ന് അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹത്തിനെ അറിയുകയും എന്നിട്ട് അദ്ദേഹത്തോട് പറയുന്നു, അടുക്കൽ പോയി
സലാം. ഓ മുഖല്ലിമുകളെ, സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കണം. ബഹുമാനപ്പെട്ട ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. ആ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ഉറക്കത്തിൽ കണ്ടു അദ്ദേഹത്തോട് പറയുന്നു, പോകണം. മരണത്തിന്റെ ശേഷം നിയന്ത്രിക്കുന്നത് ബഹുമാനപ്പെട്ടോട് പറയണം. അങ്ങനെയാണ് ശേഷം അറിയിക്കുകയാണ്. ഈ മനുഷ്യൻ പറയുകയും ഈ വിവരം അറിയിക്കുകയും ചെയ്തപ്പോൾ കരഞ്ഞുപോയി. ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ചെയ്യുന്നുണ്ടെന്നതിൽ ഞാൻ ഒരിക്കലും അത് മാറ്റം ചെയ്യൂല. ഞാൻ വഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം. കരയുകയാണ് ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം. അള്ളാഹുവിന്റെ റസൂലും വഫാത്തായതിന്റെ ശേഷവും ഇവിടെ ഭരണം നടത്തിയിട്ടുണ്ട്, ഇവിടെ നിയന്ത്രിച്ചിട്ടുണ്ട്, ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്ഥിതി യഥാ മരിച്ചതിന്റെ ശേഷവും വഫാത്തിന്റെ ശേഷവും ഹയാത്തിലുള്ളത് പോലെ നമ്മുടെ പ്രവർത്തനങ്ങളെ അറിയുന്നു, നമ്മളുടെ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കുന്നു എന്ന് നിങ്ങളും ഞാനും മനസ്സിലാക്കേണ്ടതാണ്. അവളുടെ ഹയാത്ത് കാലത്ത് ഉമ്മത്തിനോടുള്ള സ്നേഹം എത്രയാണെന്ന് പറയാൻ വയ്യല്ലോ. വലിയ സ്നേഹം കാണിച്ച് വലിയ മദദ് ചെയ്തിട്ടുള്ള ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലം ആവശ്യം ജനങ്ങൾക്ക് എന്താണോ വരുന്നത് അതെല്ലാം ചെയ്തു കൊടുക്കുന്നു, എല്ലാം പറഞ്ഞു കൊടുക്കുന്നു, വാങ്ങിക്കൊടുക്കുന്നു അവരോട്. ഞാൻ നിർത്തുകയാണ്. ഒരൊറ്റ സംഭവം കൂടി പറയാം. ഇപ്പോൾ പല സ്ഥലത്തും മഴയല്ല, വെള്ളമല്ല, ഇവിടെ മഴയുണ്ടല്ലോ, കുറവാണല്ലേ. ഒരു വഴിയില്ല, ഒരു കൃത്രിമ വഴി ഉണ്ടാക്കാനാവൂല, മതിയാകൂല. അല്ലാഹു സുബ്ഹാനഹു വതആലയോട് ചോദിക്കല്ലാതെ വഴിയില്ല. നിങ്ങൾ നോക്കൂ, മദീന മുനവ്വറയിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളിയാഴ്ച ഖുതുബ ഓതാൻ മിമ്പറിലേക്ക് വന്ന സമയത്ത് ഖുതുബകൾ തുടങ്ങുമ്പോ ഒരു സഹാബി എഴുതിയിരുന്നു പറയുന്നു, മഴയില്ല, ഞങ്ങൾക്ക് മഴയില്ല, വെള്ളം വേണം നബിയേ. ആരോടാ പറയുന്നത്? അള്ളാഹുവിന്റെ റസൂലിനോടാ പറയുന്നത്. മഴയല്ല വെള്ളം അള്ളാഹുവിനോട് പറഞ്ഞാൽ പോലെ ഒരാഴ്ചയല്ല, പക്ഷേ വേഗം കിട്ടണമെങ്കിൽ റസൂലിനോട് എന്നെ പറയണം, അവിടുന്ന് വാങ്ങിച്ചു തരണം.
അതാ ഒരു സഹാബി വന്നിട്ട് പെയ്തില്ല. അതയ്യാക വൽഅദാഉ തുദ്ബീലമാന വഖദ് സൂഖിലത് ഉമ്മു സബീഅ ലിത്ത്ബീ وألقى بكفيه الصبي التكانة من الجوع خوفا ما يمر وما يعلي وما كان مما يأكل الناس عندنا سوى الحمد لله والعلم ذي الفسل الله إن حبيبه ഞങ്ങൾക്ക് മഴയില്ലാത്തത് കൊണ്ട് വളരെ വിഷമത്തിലാണ്. ഇവിടുത്തെ മൃഗങ്ങളെല്ലാം ഭക്ഷണം കുടിക്കാതെ പുല്ല് തിന്നാതെ ചത്തുപോകാൻ തുടങ്ങി. മുല കൊടുക്കുന്ന പെണ്ണുങ്ങള് കുട്ടികൾക്ക് മുലപ്പാലി പകരം അവരെ മുലയിൽ നിന്ന് ചോര വരാൻ തുടങ്ങി, രക്തം വരാൻ തുടങ്ങി, കുട്ടികളൊക്കെ മരിച്ചു പോകാൻ തുടങ്ങി. ഞങ്ങൾക്ക് മഴയില്ല. ആട്ടങ്ങായ എന്ന് പറയുന്ന ഒരു ഉണങ്ങാത്ത സാധനമുണ്ട്, അതല്ലാതെ മറ്റൊന്നുമില്ല രവിയെ. എല്ലാം ഉണങ്ങിപ്പോയി രവിയേ. ഞങ്ങൾക്ക് മഴയില്ല. അതുകൊണ്ട് വലിശാലന ഇല്ല ഇലൈക ഫിറാറുന വഅയ്ന ഫിറാറുന്നാസി ഇല്ല ഇല റുസുലി. ഹബീബിനോട് പറയുന്നു, ഓ ഹബീബേ, മഴയില്ലാത്ത സമയത്തും ഞങ്ങൾക്ക് ഓടി വരാനുള്ളത് തങ്ങളിൽ തന്നെയാണ്. തങ്ങളുടെ അടുക്കലല്ലാതെ ഞങ്ങൾ എവിടേക്ക് പോകാനാണ്? മുസ്ലിങ്ങളിലേക്കല്ലാതെ ഞങ്ങൾക്ക് പോകാൻ വഴിയില്ലല്ലോ. അതുകൊണ്ട് മഴ വേണം. ഓ പ്രിയപ്പെട്ട ഭൂമി, നിങ്ങൾക്ക് റോമാശരീഫിന്റെ പച്ചകുപ്പ നോക്കിയാൽ അതിൽ ഒരു ചെറിയ ഓട്ട കാണാം. ആ ഓട ഈ കൈവിരലിട്ട ഓട്ടയുടെ സ്മരണയാണല്ലോ. അങ്ങനെ അടുത്ത വെള്ളിയാഴ്ച വരെ മഴ തന്നെ. കാരണം ഹബീബ് ചോദിച്ചു വാങ്ങി മഴയല്ലേ? അത് ഹബീബ് വന്നില്ല. അടുത്ത വെള്ളിയാഴ്ച ഒരാൾ വന്നിട്ട് പറഞ്ഞു, പോയി മഴ വർദ്ധിച്ചു പോയി, വഴികളൊക്കെ മുറിഞ്ഞുപോയി, ഉരുളുകളൊക്കെ മുറിഞ്ഞുപോയി, മൃഗങ്ങളൊക്കെ വെള്ളത്തിൽ ഒഴിച്ചു പോകാണെങ്കിൽ ഉടനെ ഞങ്ങൾക്ക് നിന്നുപോയി സഹോദരങ്ങളെ. അങ്ങനെയുള്ള മൊഴിസത്ത് മൊഴിസത്ത് പോലെയുള്ള കരണമത്തുകൾ പലരും കാണിച്ചിരുന്നിട്ടുണ്ട്. അവരുടെ ആണ് നടന്ന സമയമാണ് ഇപ്പോൾ ബഹുമാന പ്രസാദ. ആ വലിയ കുളത്തിലുള്ള ഒന്നായിട്ട് ഒരു കൂടുതൽ വെള്ളത്തിൽ വലിച്ചു കൊടുത്ത് പോയില്ലേ? രാജാവ്
മുസ്ലിം നിങ്ങൾ തൊടാൻ പാടില്ല കൊളുത്തെന്ന് പറഞ്ഞപ്പോ വേണ്ട ഒരൊരാറ്റുള്ളി കൊള്ളല്ല. പിന്നെ ഈ ലോകത്തുള്ള മുഴുവനുകൾക്കും ജീവികൾക്കുമുള്ളതാണ് വെള്ളം. അത് തടയാൻ പാടില്ല. എങ്കിലും വെള്ളം അടച്ചരാമെന്ന് പറഞ്ഞു. അതേ സമ്മതി കരാർ ചെയ്ത് അതാ കൂതിൽ മുക്കി വരുന്ന വെള്ളം കൊണ്ടുപോയി അനാസാഗർ ഒഴിച്ചപ്പോൾ വെള്ളം നിറഞ്ഞു പോയി. ഇങ്ങനെ കറാമ കാടടിച്ച ഔലിയാക്കള് അവരവരുടെ കറാമത്ത് കൊണ്ടും കറാമത്ത് കൊണ്ടും ഇവിടെ ഇസ്ലാം മതം ധരിച്ചിട്ടുള്ളത് എന്ന് ഞാൻ പ്രത്യേക നിങ്ങളും ഓർമ്മപ്പെടുത്തി. ഭീകരതയും തീവ്രതയായി നടക്കുന്ന ഈ കാലത്ത് നമ്മളതേക്കൊന്നും പോകാതെ ോട് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. തന്നെ ഒരു അതല്ലേ പെൺകുട്ടികൾക്ക് സാധുളായ പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കും. പെൺകുട്ടികളെ കെട്ടിയാക്കും. പെൺകുട്ടികൾക്ക് വർഷന്മാരും കൊണ്ടും മഹർ കൊടുക്കും. പെണ്ണുങ്ങൾ സ്വർണം തന്നിട്ടാണ് ഈ ബിൽഡിംഗ് ഉണ്ടാക്കിയത്. എല്ലാ ബിൽഡിങ്ങും നമ്മുടെ പെണ്ണുങ്ങളും ആളുകളൊക്കെ തരും. നമ്മളെ ഗവൺമെന്റിന്റെ ആദ്യത്തെ പൈസ മുക്രിയാതെ കൈ കൊടുത്തിട്ട് അള്ളാഹു അക്ബർ എല്ലാവരും ഒരു മൂന്ന് സലാത്ത് എഴുതി തന്നിട്ട് അള്ളാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله سيدنا محمد يا رب العالمين ركب بطن دارنا نبوه ആയിക്കോട്ടെ, വന്നോട്ടെ. വാങ്ങി ആമീൻ പറയും. ആരും പോണ്ട. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്.
ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും നീ വിട്ടുപുറത്ത് മാഫി ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ ഉസ്താദന്മാരും മാതാപിതാക്കൾ കുടുംബങ്ങൾ അയൽവാസികൾ ബന്ധുക്കൾ എല്ലാവരുടെ ദോഷങ്ങളും പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ സാധിപ്പിച്ചു തരണേ അല്ലാഹ്. ഞങ്ങളുടെ ശരിയാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കടകളെ വീട്ടിൽ തരണേ അല്ലാഹ്. ഞങ്ങളുടെ പ്രിയക്കാരുടെ കടം വീട്ടണേ അല്ലാഹ്. റഹ്മാനുള്ളാഹിമേ ഞങ്ങളുടെ പ്രിയക്കാരുടെ കടം പെട്ടെന്ന് വീട്ടിക്കൊടുക്കണേ അല്ലാഹ്. അവരുടെ എല്ലാ വിഷമങ്ങളും തീർത്തു കൊടുക്കണേ അല്ലാഹ്. ബിസിനസ്സിലും വർക്കത്ത് ചെയ്യണേ അല്ലാഹ്. കച്ചവടത്തിലും വർക്കത്ത് ചെയ്യണേ അല്ലാഹ്. തൊഴിലിൽ വർക്കത്ത് ചെയ്യണേ അല്ലാഹ്. എല്ലാവർക്കും മേച്ചു തരണേ അല്ലാഹ്. ഞങ്ങളുടെ കുട്ടികളൊക്കെ പരീക്ഷയിൽ വിജയിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ സർവ്വകലാലായ മുറാദുകളും ഹാസിലാക്കണം അല്ലാഹ്. എല്ലാവർക്കും അതുകൊണ്ട് പരിപാടിക്ക് തടസ്സമില്ലാത്തവർക്ക് നീ മഴ നൽകണേ അല്ലാ. മഴ നൽകണേ അല്ലാത്തവനെ വെള്ളം നൽകണേ അല്ലാ. ഞങ്ങളൊക്കെ സാധുക്കളാണ്, പാപികളാണ്, വലിയ ദോഷികളാണ്. എങ്കിലും എന്റെ വഴിയങ്ങളെ പ്രിയം പൊങ്ങുന്നവരായത് കൊണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ നീ തള്ളിക്കളയല്ലേ അല്ലാ. ഞങ്ങളുടെ വിവാഹത്തിനെ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾക്ക് മഴ നൽകണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനാ വഫിൽ ആഖിറതി ഹസനാ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി വസല്ലം. എല്ലാവർക്കും പൈസ കൊടുത്ത്